നിക്ക് നിക്ക് നിക്ക്. എന്താണ്? ഒന്നുകൂടെ വാ. ഈ വീട്ടിൽ വേറെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടാ? അല്ലെ, നാ അങ്ങനെ ഒറ്റയ്ക്ക് നിക്കല്ലേ, എനിക്കൊരു ഇതാവുമല്ലോ. അപ്പുറത്തെ വീട്ടിൽ അമ്മ മനസ്സിലാക്കാൻ നിങ്ങൾ പറഞ്ഞത്, ആ പെണ്ണും ചക്കനും രണ്ടു വാക്ക് സംസാരിച്ചോട്ടെന്ന് പറയുമ്പോ എല്ലാരും കൂടി മീറ്റിംഗ് കൂടുകയാണ്. അവര് നിങ്ങൾ സംസാരിക്കും. എന്റെ ചിന്നാടന്റെ ലോറി ആയിട്ടിപ്പോ പോയല്ലോ, അവിടെ പോയിരിക്കാവേ. ഞങ്ങൾക്കൊന്ന് സംസാരിക്കുന്നു, എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഈ കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്ന് കാണിക്കണമെന്നാണല്ലോ, അല്ല തുറന്ന് പറയണമെന്നാണല്ലോ ഉള്ളിലുള്ള മനസ്സാണ് ഉദ്ദേശിച്ചത് ഞാൻ. എന്താ പേര്? എന്റെ പേര് ബേബി മോൾ. കം ഓൺ ബേബി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ? പറഞ്ഞു. അതാ നിന്റെ കൂടെ ചേർന്ന് കിടക്കണ. അതാ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. അത് വീട്ടിലൊക്കെ എമ്മിന്ന് ഉദ്ദേശിച്ചത് അല്ലേ? അല്ല, ചോദിക്കലുണ്ടെന്ന് തോന്നരുതേ. ഈ കല്യാണത്തിന് മുന്നേ വേറെ പ്രേമം, റിലേഷൻഷിപ്പ്, ലിവിങ് ടുഗദർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലേ. എന്ത് വേറെ റിലേഷൻഷിപ്പ്? എനിക്കൊന്നും ചുമക്കാൻ പാടില്ലടാ. നീ ഇതിനെ ചുമക്കണ്ട വരും. അതെ, വെറുതെ ചുമച്ചാണ്. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. വിവാഹത്തിന് മുമ്പ് കല്യാണ പെണ്ണിന് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പറയണെന്ന് പറയട്ടെ. അവര് നിങ്ങൾ മോന്റെ ഫോണിലേക്ക് അച്ഛൻ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. എന്താ അയച്ചിട്ടുണ്ട്? ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് അച്ഛൻ. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേടാ അച്ഛന്റെ ലിങ്ക് നോക്കട. ലിങ്ക് നോക്കടാ. എന്താ? അല്ലെ, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണേ, ഈ ഒരാവശ്യവും ഒരു ബന്ധവും ഇല്ലാത്ത ലിങ്ക് എന്തിനാണ് എന്റെ മൊബൈലിലേക്ക് അയച്ചത്? അല്ല, എന്തായാലും നീ അത് ഓപ്പൺ ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരേ. ചെയ്തല്ലോ. ചെയ്തോ? ഇപ്പൊ നമ്മള് ബന്ധമായില്ലേ? ആ ബന്ധമായി. സബ്സ്ക്രൈബ് ചെയ്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ. ചേട്ടാ ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടോന്നല്ലയാ കുട്ടി ചോദിച്ചോണ്ട് ഞാൻ പറയാം. പറയണമെന്ന് വിചാരിച്ചിരുന്ന കൊളാബ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ആരും അറിയാണ്ട് കൊളാബ് ചെയ്യാൻ പോയി. അവിടെ നല്ല നാട്ടുകാരായിരുന്നു. പിടിച്ച് ഒരു കുളമാവയെ കെട്ടിയിട്ട് എന്നാക്കിയാ ചെയ്തേന്ന് പറഞ്ഞു. പക്ഷെ വേറെ കേസുണ്ട്, കൊളാബ് അന്ന് നടന്നില്ല. ചെറുക്കം ഫ്രഷാണ്. കൊളവാക്കുവോ നിങ്ങൾ? എന്റെ പൊന്നേട്ടാ കൊളാബ് ചെയ്യുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ല. ഞാൻ ചെയ്യുമല്ല ദിവസം നാല് പേരുടെ കൂടെ കൊളാബ്. മെനഘട്ട തന്റെ മോള് പറഞ്ഞിട്ടില്ലടോ, ഒരു ദിവസം നാല് പേരുടെ കൂടെ കൊളാബ് ചെയ്യുന്നു. അവള് നാല് പേരുടെ കൂടെ അല്ലേ? ഞങ്ങളൊരിക്കലും പുറത്തു പറയാറില്ല അതൊന്നും. അത് ഞങ്ങളുടെ കുടുംബമല്ലേ ഞങ്ങൾ. അല്ല, എന്താ സംഗതി? എന്താ നീ ഒന്ന് ഇങ്ങോട്ട് വേണം. എടാ, ഇവിടെ കൊളാബ് ചെയ്യണ കുടുംബം. ഇയാൾക്ക് കൊളാബ് കൊളാബ് പറഞ്ഞ് എന്താണെന്നറിയാമോ? എന്താണെന്നറിയാണ്ടോ ഞാൻ കല്യാണം കഴിച്ചാൽ? ഏതാ, ഞാൻ കുറെ നാളായിട്ട് എന്റെ കൂടെ പെണ്ണ് കാണാൻ വന്ന് പല സ്ഥലങ്ങളിൽ ഇയാൾ ഓരോന്ന് പറഞ്ഞിട്ടാണ് എന്റെ കല്യാണം തുടങ്ങി. ഇന്ന് ഇവിടെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ എന്താ സംഭവം? ബെല്ലൈക്കണ അമർത്തിയതാണ്. ഇനി ഞാൻ വേറൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം പറയട്ടെ. ഇനിയുണ്ടോ ഞെട്ടിപ്പിക്കല്? ചെറിയൊരു ട്വിസ്റ്റ് പറയൂ ജിത്തു ജോസഫ്. ഈ നിൽക്കുന്ന ഇവളില്ലേ, സത്യത്തിൽ പെണ്ണല്ല. അത് വേണാ, വന്നപ്പ തൊട്ട് എനിക്ക് സംശയമുണ്ട്. ഒരു പെണ്ണിന്റേതായിട്ടൊരു ലുക്കില്ല. പെണ്ണല്ലെന്ന് അതല്ല, പെണ്ണാണ്. അപ്പൊ താനല്ലേ പറഞ്ഞ ഇത് പെണ്ണല്ലെന്ന്? അത് പെണ്ണല്ല. കഞ്ചാവാണോ രാവിലെ? അല്ല, പെണ്ണാണോ ആണാണോ ഒന്ന് പറഞ്ഞു കൊടുക്ക. എന്റെ കയ്യിൽ നിന്ന് പോയി. ഇത് പെണ്ണാണ്, പക്ഷെ കല്യാണ പെണ്ണിതല്ല. എങ്ങനെ? കല്യാണ പെണ്ണ് ഇത് അല്ല. അപ്പൊ ഞാൻ പെണ്ണ് കാണാൻ വന്ന പെണ്ണ് ഇതല്ല. അല്ല, ഇവിടെ വേണോ? ഇങ്ങോട്ട് വേണോ? നിങ്ങളല്ല ഇവിടെ ഇല്ലേ? ഇങ്ങ വന്നേ. അല്ലല്ലേ, എങ്ങനെ? ഇവളുടെ ചേച്ചിയാണ് പെണ്ണ്. ഇപ്പൊ ശരിയാക്കി പ്രശ്നമോ? പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി വേറൊരു പെണ്ണിനെ നീ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പൊ വേറൊരു പെൺകുട്ടിനെ കാണിച്ചു തരാന്നല്ലേ പറഞ്ഞു? അത് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പോരെ. ബാക്കി തറക്കളിയാ, ചിലപ്പോ ഇതിനേക്കാൾ നല്ലതാണ് മറ്റേ അതിനെടുത്താ പറയണേ. ബ്രോക്കർ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ? എന്തായാലും പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് പെണ്ണിനെ വിളിക്കാം. ഒരു കാര്യം, നിങ്ങൾ കുട്ടീനെ വിളിക്കി. വിളിക്കട്ടെ. വരുമ്പോ നോക്കാല്ലോ. പോയാലോ? മറ്റേക്കാൾ കിടുക്ക സാധനം ഒരു കേട്ട് കിട്ടിയാ. ഇതിലേതാ എന്റെ ചെറുക്കൻ? തൊപ്പി വെച്ചൊരു കുണുവാവാടയുടുത്ത് കുണുവാവാ, താമരക്കണ്ണൻ കുണുവാവാ, എന്റെ പൊന്നു കുണുവാവാ, എന്റെ പൊന്നു കുണുവാവാ,
എന്റെ പൊന്നു കുണുവാവാ. ഇതിനൊന്ന് വിളിച്ചോട്ട് കുണുവാളിയാറാവോ. ഇത് എന്തോ എന്നെ പേര് എന്റെ പെഞ്ഞ കുണിതാരേ. എന്നാ പറയണം? നീ ആരാടാ? നീ ആരാടാ? നീ നിന്നെ നാലുപേരെ അറിയുമോടാ? നീ ഒരു കലാകാരനാണോടാ? അല്ല, നീ നിനക്ക് എന്ത് എങ്ങനെ തോന്നല എന്റെ മുന്നേ വന്ന് നിക്കാനേ? മാറി, അയ്യോ, നീ എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നേ? എടാ നിന്നെ ഞാൻ തുപ്പോടാ. നിന്നെ ഞാൻ അതെ, എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഈ അനിയത്തെ കാണിച്ചിട്ട് ചേച്ചിയെ കെട്ടിക്കുന്ന പരിപാടി എന്റെ അടുത്ത് ഇറങ്ങരുത്. എന്റെ സ്വഭാവം വളരെ മോശമാണ്. ഇനിയും നിങ്ങൾ ഇതിനകത്ത് കയറ്റി വിട്ടില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നല്ലാണ്ട് കണ്ണാ, എന്താ ചേച്ചി? നിന്നോട് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു ഞാനിവിടെ കെട്ടാൻ മുട്ടി നിക്കുക. നീ ഇങ്ങോട്ട് വാ, എന്നെ കെട്ടിക്കൊണ്ട് പോന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പിന്നെ നീ എന്തിനീ ഇവിടെ വലിഞ്ഞു കയറി വന്നു കണ്ണാ? എട പോണോങ്കി നിനക്ക് പോവാം. നിന്നെ ആരിവിടെ പിടിച്ചു വെച്ച് വെച്ചിട്ടില്ല. അയ്യാ പാവല്ലേ, അയ്യാ പാവല്ലേ എന്ന് പറഞ്ഞ് ആരും പിടിക്കത്തില്ല. നിനക്ക് പോണെങ്കി പോവാം, വേണ്ടെങ്കി നിക്ക. പോണെങ്കി പോവാം, വേണ്ടെങ്കി നിക്ക. അയ്യാ പാവല്ലേ, അയ്യാ പാവല്ലേ, നിന്റെ പറയണ ഞാൻ വരത്തില്ല കേട്ടടാ. ധാരളിയത് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തെന്നും പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്? നിങ്ങള് വേണ്ട, നിങ്ങൾ കളിക്കാണ്, നിങ്ങൾ അവിടുത്തെ അച്ഛനാണ്. എടോ, ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞ ഞാനൊരു ഓൺലൈൻ ചാനൽ ന്യൂസുകാരനാണ്. അതുകൊണ്ട് എടോ, ഞങ്ങളുടെ ഓൺലൈൻകാരുടെ ശൈലി ഇങ്ങനെയാണ്, തമ്പിനയിൽ ഒന്ന് കണ്ടന്റ് വേറൊന്നായിരിക്കും. തനിക്ക് ഉളുപ്പ് ഉണ്ടാ മനുഷ്യ? എനിക്ക് ഉളുപ്പ് വേണ്ട, റീച്ച് മതി. ഇതേ നല്ല അടി കിട്ടാത്തതിന്റെ അടി സക്കേ.